നമ്മളെ കളമശ്ശേരി ടൗൺ മെട്രോ സ്റ്റേഷനാണിത്. അപ്പം ഞാൻ ഫ്രം ആലുവ സൈഡിൽ ഇപ്പം വരുന്നത്, ആലുവ ഭാഗത്ത് നിന്ന് വരുന്നു. നേരെ പോയി കഴിഞ്ഞാൽ കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, അതേപോലെ എടപ്പള്ളി, കലൂര്, ലുലു മാളെല്ലാം സ്ട്രെയിറ്റ് ആണ്. ഈ മെട്രോ ലൈൻ നേരെ പിടിച്ച് പോയാൽ മതി. ഇവിടുന്ന് ഒരു 250-300 മീറ്റർ മുന്നേ ഒന്ന് ആ ജംഗ്ഷനിൽ നിന്ന്, ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കളമശ്ശേരി എച്ച് എം ടി മെഡിക്കൽ കോളേജ്, അതേപോലെ കാക്കനാട്, തൃക്കാക്കര, തൃപ്പൂണിത്തുറ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ വീക്കെൻഡ്, അതായത് ശനി, വെള്ളി, ശനി ദിവസങ്ങളിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് തിരിച്ച് നാട്ടിലേക്ക്, അവരവരുടെ നാട്ടിലേക്കൊക്കെ തിരിച്ച് പോകുന്ന ദിവസമാണ് ഈ പറഞ്ഞ വെള്ളി ശനി ദിവസങ്ങളൊക്കെ. അതേപോലെ സിറ്റിക്ക് പുറത്തോട്ടേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കവാടം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ സൂചിപ്പിക്കാം. ഇത് കഴിഞ്ഞിട്ട് ആലുവയും കൂടെ ഉണ്ട്, അതായത് തൃശ്ശൂർ ഭാഗത്തേക്ക്, അങ്കമാലി ഭാഗത്തേക്കൊക്കെ പുറത്തോട്ടേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊരു പ്രധാന കവാടം എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാം. സിറ്റിക്കകത്തുള്ള കലൂര്, പാലാരി വട്ടം, ഈ പറഞ്ഞ വൈറ്റില പോലുള്ള സ്ഥലമല്ലാതെ കുറച്ചൊരു ഔട്ടറിലേക്ക് നമ്മൾ നോക്കുമ്പം, കടക്കുമ്പം ഇതൊരു പ്രധാനമായിട്ടുള്ളൊരു എന്താണ് ഒരു പോയിന്റാണ് കളമശ്ശേരി. ഓ, അതായത് സമയത്തിനനുസരിച്ചിട്ടായിരിക്കും ഇവിടുത്തെ ട്രാഫിക് കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നത്. അതായത് പീക്ക് ഹൗസ്, അതേപോലെ അങ്ങനെയുള്ള ദിവസങ്ങൾ, ഇതൊക്കെ ഇതിനനുസരിച്ചിട്ടിരിക്കും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം വൈകിട്ട്, വെള്ളിയാഴ്ച വൈകിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈവൻ, അതായത് ഒരു സെക്കൻഡ് സാറ്റർഡേ വരുന്ന ഒരു ദിവസമാണ്, അപ്പോൾ അതിൻ്റെ തലേ ദിവസം വെള്ളിയാഴ്ച വൈകിട്ടൊക്കെ ഇവിടെ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ വൈകിട്ടൊരു 4:30 തൊട്ട് വൈകിട്ട് 8 9 മണിവരെയൊക്കെ നല്ല പീക്ക്, എന്താ, നല്ല ട്രാഫിക് ആയിരിക്കും ഇവിടെ. അത് ഔട്ട് ഗോയിങ് ട്രാഫിക് ആയിരിക്കും ഏറ്റവും കൂടുതൽ, അതായത് സിറ്റിക്ക് പുറത്തോട്ടേക്ക് പോകുന്ന ആൾക്കാരുടെ എണ്ണം ആയിരിക്കും കൂടുതലുണ്ടാവുക. അതിനനുസരിച്ച്, അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ, അതായത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ സിറ്റിക്കകത്തുള്ള ട്രാഫിക്ക്, എന്താ, ട്രാഫിക്കിൻ്റെ തോത്, വാഹനം ബ്ലോക്ക് ആകുന്നതിൻ്റെയൊക്കെ ഒരു നിരക്ക് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പം എത്തിയിരിക്കുന്നത് പഴയ എച്ച് എം ടി സിഗ്നലിലാണ്. അപ്പോൾ ഇവിടെ സിഗ്നൽ ഇപ്പോഴും ഉണ്ട്, പക്ഷേ സിഗ്നൽ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. പകരം ഇവിടുന്ന് സ്ട്രെയിറ്റ് എൻട്രി അവർ ഓഫ് ചെയ്തു. സ്ട്രെയിറ്റ് ഇപ്പോൾ എൻട്രി ഇല്ല. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഡീവിയേഷൻ എടുത്ത്, ലെഫ്റ്റ് ഡീവിയേഷൻ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഈ ഒരു മെട്രോ പില്ലർ ഇല്ല എന്നിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു ഇവിടെ ഈ ഒരു റോഡിന് കുറച്ച് വിട്ട് ഉണ്ടാവുകയും ചെയ്യും. അത്യാവശ്യം വാഹനങ്ങൾക്ക് നല്ല ഹൈ സ്പീഡിൽ തന്നെ, നല്ല വേഗതയിൽ തന്നെ ഈ ഒരു ടേൺ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കറിയില്ല, അവിടെ അവർ ട്രാഫിക്ക്, എന്താ പറയുക, അതിൽ ചില കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട് റോഡിൽ. ആദ്യകാലങ്ങളിൽ നമ്മൾ കളമശ്ശേരിയിൽ നിന്ന്, ഇപ്പം ഞാൻ ഈ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ലെഫ്റ്റ് ലെയിൻ ഇപ്പോൾ എന്ത് ചെയ്തു, അവർ അത് മാറ്റിയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു പാതയാക്കി മാറ്റി അവർ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഈ എച്ച് എം ടി ജംഗ്ഷനിൽ നിന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ടൊയോട്ടയുടെ, നിപ്പോൺ ടൊയോട്ടയുടെ സർവീസ് സെൻ്റർ അല്ലെ ഷോറൂമിൻ്റെ തൊട്ട് സൈഡിലാണ് ചെന്ന് കയറുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഈ ആലുവ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിലേക്ക് കയറിയിട്ട് അങ്ങനെ കറങ്ങി അപ്പുറത്തെ ടി വി എസ് ജംഗ്ഷനിൽ നിന്ന് ആ ഒരു കൺവെൻഷൻ സെൻ്ററും കഴിഞ്ഞ് അവിടെ നിന്ന് ആ ടൊയോട്ടയുടെ മുമ്പിൽ കൂടെ, റൈറ്റ് സൈഡിൽ കൂടെ എനിക്ക് തിരിഞ്ഞുകൊണ്ട് ആലുവ ഭാഗത്തേക്ക് പോകാൻ പറ്റും. അതായത് ഒരു വൺ വേ മോഡലായിട്ടാണ് ഇവർ പരിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സംഭവം നല്ല ഐഡിയ തന്നെയാണ്. ഇവിടെയുള്ള ആ ഒരു എച്ച് എം ടി ജംഗ്ഷനിലുള്ള ട്രാഫിക്ക് നമുക്ക് ഒരു പരിധി വരെ, നല്ലൊരു ശതമാനം നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും, ട്രാഫിക് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് എല്ലാ വാഹനങ്ങൾക്കും ഫുൾ ടൈം കുസാറ്റ് ഭാഗത്തേക്ക് ഫുൾ ടൈം നമ്മൾ ആക്സസ് നൽകുന്നത് പോലെയാണ് ഉണ്ടാവുക. നമ്മൾ ഇവിടുന്ന് ഏത് വണ്ടിക്കും, അതായത് കാക്കനാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളാണെങ്കിലും ആലുവ ഭാഗത്ത് നിന്ന് തിരിഞ്ഞു വരുന്ന വാഹനങ്ങളാണെങ്കിലും ഏവർക്കും നിസാരമായിട്ട്, അതായത് സിഗ്നലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നിസാരമായിട്ട് ഈ പറഞ്ഞ കുസാറ്റ് സിഗ്നലിന്റെ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റും. അങ്ങനെ അടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവിടെ ഭയങ്കരം ട്രാഫിക് രൂപപ്പെടും, അവിടെ ഭയങ്കരമായിട്ട് ട്രാഫിക് രൂപപ്പെടും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് ഫ്രീ ആയിട്ട് പോകുന്ന വാഹനങ്ങളെല്ലാം കാക്കനാട് ഭാഗത്ത് നിന്ന് വരുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ആലുവ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളായിക്കോട്ടെ, എല്ലാ വാഹനങ്ങളും അവിടെ പോയിട്ട് കുസാറ്റ് സിഗ്നലിൽ പോയിട്ട് കിടക്കും. അവിടെ ഭയങ്കര ട്രാഫിക്കും. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമിതമായിട്ടുള്ളൊരു ബേർഡൻ ഇപ്പം വന്നിട്ടുണ്ട്. ഇവിടുത്തെ കളമശ്ശേരിയിലുള്ള സിഗ്നൽ, ഈ കളമശ്ശേരിയിലുള്ള ട്രാഫിക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മേലെ നമുക്ക് അമിതമായിട്ടുള്ളൊരു ബേർഡൻ വന്നിട്ടുള്ളത് കുസാറ്റ് സിഗ്നലിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതേപോലെ വൺ വേ തിരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ട്, അതായത് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട വിധം നമ്മൾ ആലോചിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക്ക് ഒരു നല്ലൊരു ശതമാനം നമുക്ക് ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് വൺ വേ തിരിച്ചുകൊണ്ട് ഇപ്പോൾ എടച്ചിറ, കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ മുകളിലത്തെ കാക്കയുള്ള എടച്ചിറ ജംഗ്ഷനിൽ അവിടെ അവർ വൺ വേ പോലെ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ചില എൻട്രി അവർ ക്ലോസ് ചെയ്തു, നോ എൻട്രി ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് റൗണ്ട് എബൌട്ട് എടുത്തിട്ട് നമ്മൾ ആ ഒരു ചെറിയൊരു ടൗണിനെ നമ്മൾ കറങ്ങി വലം വെച്ച് വേണം വരാൻ. അപ്പോൾ ഇതൊക്കെ മുന്നേ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് ചെയ്യണമായിരുന്നു.
കാരണം രാവിലെ ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ചെയ്തിരുന്നെങ്കിൽ കുറേ അധികം ട്രാഫിക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറക്കാൻ പറ്റുമായിരുന്നു മുൻകാലങ്ങളിൽ. ഇതിപ്പം ഇപ്പം ഇനിയൊരു ഒന്ന് രണ്ടാഴ്ച ചിലപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടാവും. ഇപ്പം ഒന്ന് രണ്ടാഴ്ച ഇവിടെ കളമശ്ശേരി ജംഗ്ഷനിൽ സിഗ്നലിൽ പോലീസുകാർ നിന്ന് നിയന്ത്രിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ഏറും. കാരണം പണ്ടെങ്ങാൻ വന്നിട്ട്, അതായത് പണ്ട് ഇവിടെ സ്ട്രെയിറ്റ് ആയിരുന്നു, ഉരുമാളിലൊക്കെ സ്ട്രെയിറ്റ് ആണല്ലോ പോകേണ്ടത് എന്നും കരുതിയിട്ട് അടിച്ചും വിട്ടും വരുന്ന ആൾക്കാർ പെട്ടെന്ന് ഇവിടെ ഒരു ബാരിക്കേഡും ഡൈവേർഷനൊക്കെ കാണുമ്പം അവർ അകപ്പാടെ ഒന്ന് ഇതായിപ്പോ പെട്ടെന്ന് അവരെ ഡ്രൈവിങ്ങിന്റെ പെട്ടെന്ന് അവരുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് അവർ പോയി ഇടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ വേണ്ട വിധം അവിടെ ഈ മെട്രോ പില്ലർ എന്ന വലിയ റിഫ്ലക്ടറും അതേപോലെ ഈ ബാരിക്കേഡ്, ഈ പിന്നെ എന്താ പറയുക, ആ ഒരു ബാരിക്കേഡ് വെച്ചതിൽ കാര്യമില്ല, അതിൽ റിഫ്ലക്ടറിനെ വെക്കണം. കാരണം എന്താണ്, ഈ ചുവന്ന ബാരിക്കേഡ് നമ്മൾ ഇങ്ങനെ ജ്വലിക്കുന്ന സാധനമൊന്നുമല്ല, അല്ലെങ്കിൽ നല്ല വെട്ടിത്തിളങ്ങുന്ന സാധനമല്ല ആ ബാരിക്കേഡ്. അതിന് റിഫ്ലക്ടർ വെച്ചില്ലാന്നുണ്ടെങ്കിൽ നല്ല അപകടങ്ങൾ ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇപ്പം എയർപോർട്ടിനടുത്ത് സിഗ്നലിനടുത്ത് അത്താണി ജംഗ്ഷനടുത്ത് അവർ പുതിയൊരു നവീകരണം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അവിടെ പിന്നെ ഫ്രീ ലെഫ്റ്റ്, എന്താ പറയുക, ബാരിക്കേഡൊക്കെ വെച്ചിട്ട് ഫ്രീ ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ വലിയ പ്രസിദ്ധരായിട്ട് വെച്ചാൽ കൊണ്ട് വണ്ടി വെച്ചാൽ കാർ പാർക്കിങ്ങിൽ ഒരുമാതിരി ചെറ്റ രീതിയിൽ വണ്ടി വെച്ചാണ്ട നല്ല പ്രബുദ്ധനാണ്, വിദ്യാസമ്പന്നമായ വണ്ടി ആൾക്കാർ വണ്ടി വെച്ചാണ്ട. നിങ്ങൾ ഓരോ വണ്ടി ഓരോ കോലത്തിനാണ് വിളിച്ചിട്ടുള്ളത്. വണ്ടിയിലെടുത്ത് പോകുന്നുണ്ട്. ആൾക്കാർക്ക് മര്യാദ ഇല്ല, ഒരു ട്രാഫിക് വണ്ടി എവിടെ കൊണ്ട് എങ്ങനെ വെക്കണം പാർക്ക് ചെയ്യണമെന്നുള്ള ഒരു മര്യാദ ഇല്ല. ആ ഒരു അതായത് പാരലൽ പാർക്കിംഗ് എന്താണെന്ന് പോലും അറിയാത്ത കുറെ മരികളാണ് ഇവിടെ മറ്റേ ലക്ഷറി കാറിലും വാങ്ങിക്കൂട്ടും. ഓരോ വിദ്യാഭ്യാസം ഇല്ലാത്ത ഇയാളും ഇങ്ങനെ ഉണ്ടാച്ചോണ്ട്, ഇയാൾ എന്റെ മുമ്പിൽ ഇങ്ങനെ വണ്ടി ഉണ്ടാച്ചു, ഒരു വണ്ടി ഇങ്ങനെ, ഇതിന്റെ ബാക്കിലത്തെ വണ്ടി വേറെ പോലത്തിൽ, വേറെ പോലത്തിൽ ഇറങ്ങി വരുന്നുണ്ടോ ഒരു അപ്പുറം ഒരു വാഗനാർ വേറെ പോലത്തിൽ വെച്ച്. ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് വണ്ടിയൊക്കെ വെച്ചാൽ, അഞ്ച് വണ്ടിയില്ല പത്ത് വണ്ടി ഇവിടെ നിരക്കാൻ വെക്കാനുള്ള സ്ഥലമുണ്ട്, പത്തല്ല 12 വണ്ടി വെക്കാനുള്ള സ്ഥലമുണ്ട്, അഞ്ച് വണ്ടി അനുഭവിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കണം, ആൾക്കാരുടെ ഇത്രയും മറ്റേ തലയിൽ ഈ വിവരം കൂടി പോയിട്ടാണ്, കുറച്ച് വിവരം കൂടി പോയിട്ടാണ്.